അസ്സലാമലൈക്കും. എന്തൊക്കെയാ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് നമ്മളൊരു ബോട്ടിലാട്ടാണ് ചെയ്യാൻ പോകുന്നത്. പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ബോട്ടിലാട്ടാണ്. ഞാനിവിടെ എടുത്തേക്കുന്നത് ഇതാ ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അപ്പോൾ ഇത് നമ്മുടെ വെള്ളമൊക്കെ സ്പ്രേ ചെയ്യണ ആ ഒരു ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ബോട്ടിലിനെ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് കവർ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കിച്ചൺ ടിഷ്യൂ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗ്ലൂവും വെള്ളവും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 2 സ്പൂൺ ഗ്ലൂവിന് 1 സ്പൂൺ വെള്ളം, ഇതാണ് റേഷ്യോ, 2:1 റേഷ്യോ കേട്ടോ. അപ്പോൾ നമുക്ക് ബോട്ടിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക, മേലെ ടിഷ്യൂ വെച്ച് കൊടുക്കുക. ഇത് ഒരുപാട് വീഡിയോസിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയാമല്ലോ. ഇതിൻ്റെ മേലെ നമുക്ക് വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും 1 ലെയർ ടിഷ്യൂ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ 2 ലെയർ ടിഷ്യൂ ഇട്ടിട്ട് നമ്മുടെ ബോട്ടിലിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. 2 ലെയർ ടിഷ്യൂ ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾ ഗ്ലാസ് ബോട്ടിലാണ് എടുക്കുന്നതെങ്കിൽ അതിലേക്ക് പ്രൈമർ അപ്ലൈ ചെയ്യുക, ജിസോ. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഏതാണോ ബേസ് കോട്ട് കൊടുക്കേണ്ട കളർ അത് കൊടുക്കുക കേട്ടോ. നമ്മൾ എന്തിനാണ് ഇങ്ങനെ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ, പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് നമ്മൾ ഡയറക്റ്റ് അക്രിലിക് പെയിൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇത് പൊളിഞ്ഞു പോരാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടാകുമ്പോഴത്തേക്കും അത്ര പ്രശ്നം വരില്ല. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ബോട്ടിലിൽ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ചെയ്യുന്നതിന് മുൻപ് എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും പിക്ചേഴ്സ് ഇവിടെ ഇടുന്നുണ്ട്. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാനും മറക്കണ്ട. പിന്നെ നമ്മുടെ മെയിൽ ഐഡിയും കൂടെ തരുന്നുണ്ട്. അർജൻറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ അവിടെ ചോദിക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിലിന് ബേസ് കോട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻ്റ് ആണ് ഫെവിക്രിലിൽ. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ബേസ് കോട്ട് കൊടുക്കാം. ഇനി ബ്ലാക്ക് കളർ ഇല്ലാന്ന് പറഞ്ഞിട്ട് നിങ്ങളിത് ചെയ്യാതിരിക്കേണ്ട. വൈറ്റ് കൊടുക്കാം, യെല്ലോ കൊടുക്കാം, പിന്നെന്താണ് ലൈറ്റ് ഗ്രീൻ കൊടുക്കാം. നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ, ലൈറ്റ് ബ്ലൂ ഒക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ ഇതാ കംപ്ലീറ്റ് ആയിട്ട് ബോട്ടിലിൽ ബേസ് കോട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നല്ലതുപോലെ അവിടെ ഇരുന്ന് ഉണങ്ങട്ടെ. പിന്നെ നമുക്ക് വേണ്ട മെയിൻ സാധനമാണ് ഇതുപോലത്തെ ബോൾ ഐസ്ക്രീം. ബോൾ ഐസ്ക്രീമിൻ്റെ ബോൾ കേട്ടോ. അപ്പോൾ ഈ ഒരു ബോൾ ഐസ്ക്രീമിൻ്റെ ക്യാപ്പാണ് നമ്മൾ ഇന്ന് ക്രാഫ്റ്റ് ചെയ്യാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് പണ്ടെപ്പോഴോ നാട്ടിൽ നിന്ന് ഹനാൻ പെറുക്കിക്കൊണ്ട് വന്നതാണ്. കഴിഞ്ഞ ദിവസം ഹനാൻ്റെ ടോയ്സൊക്കെ ഒതുക്കിയിരുന്നു, അപ്പോഴാണ് എനിക്കിത് 3 എണ്ണം കിട്ടിയത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ക്യാപ്പ് എടുക്കാം, ബോൾ കളയണ്ട, ബോൾ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ക്രാഫ്റ്റും കൂടെ ചെയ്യാം. അപ്പോൾ ഞാനിതിവിടെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാപ്പെല്ലാം നല്ലതുപോലെ വൃത്തിയാക്കി തുടച്ച് കഴുകിയൊക്കെ എടുത്തിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ക്യാപ്പിൽ കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കളർ ചെയ്യാനായിട്ട് ഞാനിവിടെ ക്രിംസൺ റെഡാണ് എടുത്തേക്കുന്നത്, ഫെവിക്രിലിൻ്റെ. ഒരു കോട്ടൊക്കെ കൊടുത്താൽ മതി, കാരണം എൻ്റെ ആ ഒരു ക്യാപ്പ് എന്ന് പറയുന്നത് വലിയ കുഴപ്പമില്ലാത്ത കളേഴ്സാണ്, റെഡും യെല്ലോയും ഒക്കെയാണ്. അപ്പോൾ ഒരു കോട്ട് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു കവറേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഇതാ യെല്ലോയ്ക്ക് കളർ ചെയ്ത് കൊടുത്തു, അതുപോലെ തന്നെ ഇതാ റെഡിനും കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഐസ്ക്രീം ബോൾസൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ, കാരണം പിള്ളേരൊക്കെ കഴിച്ചിട്ട് ചുമ്മാ കളിക്കാനൊക്കെ പണ്ടെടുക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു ഐസ്ക്രീം ബോൾസിൻ്റെ ക്യാപ്പൊക്കെ എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 3 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി ഒരു ഫ്ലവറിൻ്റെ ഒരു പാറ്റേൺ പോലെയാണ്. കുറച്ചും കൂടി ഒരു പെറ്റലിൻ്റെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ട് അവിടുന്ന് കട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദാ ഇപ്പോൾ ഇത് കാണുമ്പോൾ കുറച്ചും കൂടി ഒരു ഫ്ലവറിൻ്റെ ഒരു ലുക്ക് വന്നില്ലേ. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിലേക്ക് ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ബോട്ടിൽ നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ 3 എണ്ണം വെച്ച് കൊടുത്തപ്പോൾ 3 എണ്ണം ഓവറാണ്, കാരണം നമ്മുടെ ബോട്ടിൽ ഒരു കുഞ്ഞു ബോട്ടിലാണ്. അപ്പോൾ 2 എണ്ണത്തിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ എന്തും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്നതിന് മുൻപ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒട്ടിക്കുന്നത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ്. ഇനി നമുക്ക് നമ്മുടെ ഫ്ലവറിന് സ്റ്റെമ്മ് വേണം. അപ്പോൾ സ്റ്റെമ്മിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സർജിക്കൽ ഫേസ് മാസ്ക് എടുത്തിട്ടുണ്ട്. നമ്മുടെ മാസ്കിൻ്റെ ഈ ഒരു വള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഇലാസ്റ്റിക്കാണ്, എത്ര വേണമെങ്കിലും വലിയ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പഴയ മൊബൈലിൻ്റെ ചാർജറിൻ്റെ വയറെടുക്കാം, പിന്നെ ടിഷ്യൂ പേപ്പർ കുറച്ച് ഗ്ലൂ വെച്ചിട്ട് ചുരുട്ടിയിട്ട് അത് വള്ളിയാക്കി എടുക്കാം, പിന്നെ ന്യൂസ് പേപ്പർ ട്യൂബ് എടുക്കാം, എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ 2 ഫ്ലവറിനും ദാ സ്റ്റെമ്മ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ 2 വള്ളിയും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒട്ടിക്കാനായിട്ട് ഗ്ലൂ ഗണ്ണ് വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇതൊക്കെ ഫെവിക്കോളിലാണെങ്കിലും ഒട്ടും കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയണ്ടേ. അപ്പോൾ അതിനാണ് ഞാൻ എപ്പോഴും ഗ്ലൂ ഗണ്ണ് എടുക്കുന്നത്. ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യാറുണ്ട് ഗ്ലൂ ഗണ്ണ് ഇല്ലാത്ത വീഡിയോസൊക്കെ ചെയ്യുമെന്ന്. ഇതിനൊന്നും ഗ്ലൂ ഗണ്ണ് വേണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഇനി നമുക്ക് ലീഫ് വേണം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതൊരു സ്പ്രൈറ്റിൻ്റെ ബോട്ടിലാണ്, പച്ചക്കളർ ബോട്ടിൽ വേണമെന്നൊന്നും ഇല്ല കേട്ടോ. ഇതിൽ നിന്ന് ഞാനൊരു ലീഫിൻ്റെ പാറ്റേൺ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്കൊരു 4-5 ലീഫ് വേണം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ 4-5 എണ്ണം കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മെഴുകുതിരി എടുക്കാം. മെഴുകുതിരി എടുത്തിട്ട് നമ്മുടെ ലീഫിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് തീയിലൊന്ന് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടും, ഇതൊന്ന് വളയും, മെൽറ്റ് ആവുമല്ലോ. ഇങ്ങനെ നിങ്ങൾ തീയിൽ കാണിക്കുമ്പോൾ ഒരുപാട് അങ്ങ് ഇതാക്കരുത് കേട്ടോ, പെട്ടെന്നൊന്നും ഉരുക്കും, പ്ലാസ്റ്റിക് അല്ലേ. ഇത് കണ്ടില്ല, ഇപ്പോൾ ഒരു ലീഫിൻ്റെ ഒരു മടക്കൊക്കെ ഒരു നാച്ചുറൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫിനെ അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ പറയും, ഓരോരുത്തരുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ചെയ്യാം, അതുപോലെ തന്നെ കളറിങ്ങും. ഇനി ഞാനിവിടെ ലീഫിന് കളർ ചെയ്യാൻ എടുത്തേക്കുന്നത് ഫെവിക്രിലിൻ്റെ ഗ്രീനറി കളറാണ്. നമ്മുടെ ആ ഒരു സ്റ്റെമ്മിനും ലീഫിനും ഒക്കെ ആ ഗ്രീൻ വെച്ചിട്ട് കളർ ചെയ്ത് കൊടുക്കുക കേട്ടോ.
ഈ ഒരു ബോട്ടിലിൻ്റെ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുത്ത പോർഷനൊക്കെ ഞാൻ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചതായിരുന്നു. നമുക്ക് ക്രിസ്മസ് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത് വെച്ച ബോട്ടിലായിരുന്നു. പക്ഷേ ഞാൻ ബോട്ടിൽ ടിഷ്യൂ ഒക്കെ ഇട്ട് വന്നപ്പോഴത്തേക്കും ക്രിസ്മസ് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഐഡിയ നമുക്ക് ഇനി എന്തായാലും നെക്സ്റ്റ് ഇയർ ഇൻഷാല്ലാ ക്രിസ്മസിന് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു ബോട്ടിലാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തത്. ഇനി ഞാൻ നമ്മുടെ ഫ്ലവറിൻ്റെ മിഡിൽ പോർഷനിൽ ബ്ലാക്ക് കളർ വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് സ്ട്രോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ബ്ലാക്ക് കളർ അവിടെ കൊടുത്തു തുടങ്ങിയപ്പോഴത്തേക്കും ഫ്ലവറിൻ്റെ ലുക്ക് മാറി തുടങ്ങി അല്ലേ. നമ്മൾ ആ ഒരു ഗ്രീൻ കളർ പെയിൻറ്റ് ലീഫിനൊക്കെ അടിച്ചു കൊടുത്ത സമയത്ത് ബോട്ടിലൊക്കെ അവിടെ ഇവിടെ ഒന്ന് പറ്റിയിരുന്നു. അപ്പോൾ ആ ഒരു പോർഷനെല്ലാം ഞാനൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ട അടുത്തൊരു സാധനമാണ് ഇതെന്താണ്, ഡേറ്റ്സിൻ്റെ ആ ഒരു മേലയിലിരിക്കുന്ന സംഭവം, നെഴുപ്പ്. ഈ ഒരു സംഭവം ഞാൻ കുറച്ച് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് അവിടെ ഇവിടെ നമ്മുടെ ബോട്ടിലൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല ക്യൂട്ടാണ്, നല്ല കുഞ്ഞി ഫ്ലവറാണ്. ശരിക്കും ഇത് കളർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, എനിക്കിതൊരു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമ്മൾ തന്നെ ഇത് ഒരുപാട് വീഡിയോസിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ പച്ചമുളകിൻ്റെ ഞെടുപ്പില്ലേ, അത് യൂസ് ചെയ്യുക കേട്ടോ. അപ്പം ഞാനിതാ എക്സ്ട്രാ ഒരു വള്ളിയും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ് എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഡേറ്റ്സിൻ്റെ ഈ ഒരു സംഭവം ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം. ശരിക്കും ഇത് കളർ ചെയ്യേണ്ട ഒരാവശ്യമില്ല, നാച്ചുറൽ കളർ കീപ്പ് ചെയ്താൽ മതി. എന്നാലും നമ്മുടെ ബോട്ടിൽ ബ്ലാക്ക് ആണ്, അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു വെള്ള കുഞ്ഞു ഫ്ലവറും കൂടെ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഗുമ്മാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വൈറ്റ് തന്നെ കൊടുക്കണമെന്നില്ല, ഏതെങ്കിലും ലൈറ്റ് കളേഴ്സൊക്കെ കൊടുത്താൽ മതി. ലൈറ്റ് പിങ്ക് ഒക്കെ കൊടുക്കാം, അതുപോലെ ലാവൻഡർ അതൊക്കെ കൊടുക്കുകയാണെങ്കിലും കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് എന്താണ് നമ്മൾ നമ്മുടെ കുക്കിംഗ് ചാനലിൽ വീഡിയോസ് ഒന്നും ഇടാത്തതെന്ന്. ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ ഞാനോട് നോക്കി ന്യൂ ഇയർ കഴിഞ്ഞിട്ടിടാന്ന്. അപ്പോൾ ന്യൂ ഇയറിന് നമ്മൾ അടുപ്പിച്ച് കുറച്ച് വീഡിയോസ് ഇട്ടു. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ക്ഷീണം ഇപ്പോഴും സത്യം പറഞ്ഞാൽ മാറിയിട്ടില്ല കേട്ടോ. വീടൊക്കെ കുറച്ച് കച്ചറയായിട്ട് കിടക്കുമായിരുന്നു, ക്ലീനിങ് ഒക്കെയാണ്. അപ്പോൾ എന്താണേലും ഞാൻ നാളെ നമ്മുടെ കുക്കിംഗ് ചാനലിൽ ഒരു വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നാളെ ഇന്ത്യൻ ടൈം 5 മണിക്ക് നമ്മുടെ കുക്കിംഗ് ചാനലിൽ വരണം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു ലെമണല്ലോ കളർ വെച്ചിട്ട് നമ്മുടെ ആ ഒരു കുഞ്ഞു ഫ്ലവറിൻ്റെ മിഡിലൊന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടെയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും സംഭവം കാണാൻ നല്ല ഗുമ്മായിട്ടുണ്ട്. അത്യാവശ്യം ബോട്ടിൽ കാണാൻ ഇപ്പോൾ ലുക്കായില്ലേ. നമുക്ക് നമ്മുടെ ഫ്ലവേഴ്സിനെ കുറച്ചും കൂടെ ഒന്ന് ഗുമ്മാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു യെല്ലോ കളർ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട്. കവറിൻ്റെ അകത്തേക്ക് ഇതാ പഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട്. പഞ്ഞി എടുത്ത് വെച്ചിട്ട് ഇതാ ഇതുപോലൊരു ബോളാക്കി കെട്ടിയെടുക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുള്ള ഫ്ലവർ മേക്കിങ്ങിലെല്ലാം ഈ ഒരു സംഭവം ബഡായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കെട്ടിടുന്ന നോക്കിക്കോ കേട്ടോ, സൂക്ഷിച്ച് നോക്കിയാൽ മതി. എളുപ്പമാണ് ഈ ഒരു കെട്ട് കേട്ടോ, ഇങ്ങനെ തന്നെ കെട്ടിടണമെന്നൊന്നുമില്ല. പക്ഷേ ഈ ഒരു കെട്ട് നമുക്ക് എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ആ ഒരു ബഡ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഫ്ലവറിൻ്റെ മിഡിൽ വെച്ച് കൊടുത്ത് നോക്കാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് ഫ്ലാറ്റൺ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു യെല്ലോ കളർ ഇങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ എനിക്ക് അത്ര ഒരു രസം തോന്നിയില്ല. അപ്പോൾ ഞാൻ അതൊന്ന് കളർ ചെയ്യാൻ പോവാണ്. കളർ ചെയ്യാനായിട്ട് ഞാൻ പേൾ മെറ്റാലിക് ഗോൾഡ് എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടൊന്ന് കളർ ചെയ്ത് കൊടുത്ത് നോക്കാം. അപ്പോൾ ഗുമ്മാവും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ മിഡിൽ ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് സ്റ്റിക്ക് ചെയ്തപ്പോഴത്തേക്ക് ആ ഒരു ബ്ലാക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് കവറായി പോയി അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു അതിൻ്റെ സൈഡ് വഴി ഒന്ന് ബ്ലാക്ക് വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്നും കൂടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റെഡ് കളറിനകത്ത് ബ്ലാക്ക്, ബ്ലാക്കിൻ്റെ അകത്ത് ഗോൾഡൻ എല്ലാം കൂടെ ഒക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് ലുക്കായിട്ടുണ്ട്. എന്നാലും എനിക്ക് അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ അവിടെ വന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ബോട്ടിലിനെ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഗോൾഡൻ കളർ വെച്ചിട്ടൊന്ന് അവിടെ ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഫിംഗർ ടിപ്പിൽ കുറച്ചൊന്ന് പെയിൻറ്റ് എടുത്തിട്ട് ഇതുപോലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് പെയിൻറ്റ് എടുക്കരുത് കേട്ടോ. അവിടെ ഇവിടേക്ക് ഒന്ന് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ ആ ഒരു ടെക്സ്ചർ എല്ലാം കൂടെ ഒക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഹൈലൈറ്റ് ആവും. ശരിക്കും പറഞ്ഞാൽ ഒരു ബോട്ടിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ മാത്രം ഒട്ടിച്ചിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു കളർ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു ബോട്ടിലാട്ടാണ്. അതിൽ വേറെ തരികയുടെ പരിപാടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതാ നമ്മുടെ ബോട്ടിലെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഒരു ആൻറ്റിക് ലുക്ക് വന്നില്ലേ, ഒരു ആൻറ്റിക് ബേസ് ബോട്ടിലിൽ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സൊക്കെ കൂടെ വന്നപ്പോഴത്തേക്കും ലുക്കുണ്ട്. ഇനി ഞാൻ നമ്മുടെ ആ ഒരു മിഡിൽ പോർഷനിൽ കുറച്ചും കൂടെ ഒന്ന് ഗോൾഡൻ കളറ് ഗ്ലിറ്റർ പൗഡർ ഇട്ടൊന്ന് ഗുമ്മാക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് സാറ്റിസ്ഫാക്ഷൻ കിട്ടി കേട്ടോ. കാരണം വീഡിയോയിൽ അത്ര ഒരു വിസിബിൾ അല്ല, പക്ഷേ നേരിട്ട് കാണുമ്പോൾ ആ ഒരു മിഡിൽ പോർഷനിലെല്ലാം ഒരു തിളക്കമൊക്കെ വരുമ്പം രസമുണ്ട് കേട്ടോ. ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ ഇതിൽ ഒരു കോട്ട് വാണിഷൂടെ കൊടുക്കുക. അപ്പോൾ പൊടിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലീനിങ് ഒക്കെ എളുപ്പമാണ്. ഞാൻ ഇതിൽ ചെയ്തിട്ടില്ല, ഞാൻ പിന്നീട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള ഈ ഒരു ബോട്ടിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കൊച്ചു പിള്ളേർക്ക് വരെയും ചെയ്യാവുന്നതാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. കമൻസിനൊക്കെ പയ്യെ പയ്യെ റിപ്ലൈ ചെയ്യുക കേട്ടോ. പിന്നെ ഷെയർ ചെയ്ത് മാക്സിമം നമ്മളെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക. ഒരു പിശുക്കും അതിൽ കാണിക്കേണ്ട. സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കണവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ മണിയും കൂടെ നടിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ക്വിക്ക് ആൻഡ് സിമ്പിൾ ക്രാഫ്റ്റുമായിട്ട് നമുക്ക് ഇൻഷാല്ല ട്യൂസ്ഡേ കാണാം. ഇന്ത്യൻ ടൈം 5 മണിക്ക്, അതുപോലെ UAE ടൈം 3:30. നോട്ടിഫിക്കേഷൻ ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, 5 മണിക്ക് ശേഷം ഇങ്ങോട്ട് പോരുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ, ബൈ ബൈ.